ഡിയർ ഫ്രണ്ട്സ്, ഓല ബ്രാൻഡ് പലർക്കും ആദ്യമേ അറിയാമായിരുന്നെങ്കിലും ഓല ഇലക്ട്രിക് സ്കൂട്ടർ യാഥാർത്ഥ്യമായ ശേഷമാണ് ഓല കോഫൗണ്ടർ ഭവിഷ് അഗർവാൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂട്ടർ മാനുഫാക്ചറിംഗ് കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചു, തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ. 24 മണിക്കൂർ കൊണ്ട് 100,000 ഇലക്ട്രിക് സ്കൂട്ടർ പ്രീബുക്ക് ചെയ്യപ്പെട്ട് ലോക റെക്കോർഡ് നേടുകയും ചെയ്തിരുന്നു. അതിനു മുന്നേ ഓല ടാക്സി സർവീസ് തുടങ്ങി അദ്ദേഹം പേരെടുത്തിരുന്നു. ഇനി വരാൻ പോകുന്ന പ്രൊജക്ട് കേട്ടാൽ ഒരുപക്ഷെ പലരും ഞെട്ടാനും സാധ്യതയുണ്ട്. ഓലയുടെ പുതിയ പ്രൊജക്ടിനെ പറ്റി പറയുന്നതിന് മുമ്പ്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദി സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്. ഓല കോ ഫൗണ്ടർ ഭവിഷ് അഗർവാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യക്കാർക്ക് മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കാൻ സാധിക്കുന്ന ഒരു കാർ നിർമ്മിക്കുക, അതായിരുന്നു 6 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ എന്തുകൊണ്ടോ ഓല എയർ എന്ന് പേരിട്ട കാർ അന്ന് പറന്നില്ല. തോറ്റുകൊടുക്കാൻ ഞങ്ങളും തയ്യാറല്ലായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞങ്ങളുടെ ടീം 24 മണിക്കൂറും ബാച്ചുകളായി ഇതിന്റെ വിജയത്തിനായി പ്രവർത്തനം ആരംഭിച്ചിട്ട് 6 വർഷമായി. അതെ, ഇന്ന് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള കാറിന്റെ എത്രയോ അപ്പുറമായിരിക്കും ഈ കാർ. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫുള്ളി autonomous flying electric car, OLA Air Pro. Introducing the world's first and only fully autonomous electric flying car, the OLA Air Pro. ഈ പറക്കുന്ന കാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാർ പറത്താൻ പൈലറ്റ് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എ ഫുള്ളി ഓട്ടോണോമസ് ഫ്ലൈയിങ് കാർ. പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഇതിന്റെ ബാറ്ററി. അതിനും പേടിക്കേണ്ട കാര്യമില്ല. ഒരു തവണ ചാർജ് ചെയ്താൽ പിന്നെ കാർ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി തീരുന്നതിനനുസരിച്ച് റീചാർജ് ആയിക്കൊണ്ടേയിരിക്കും. ഈ കാർ ഡിസൈൻ ചെയ്ത നുറ്റ്വർലാൽ പ്രസാദിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. It's powered by a 100% electric motor with shark fin wing rotors that use oxy aspirated thrusters for VTOL. അതായത് ഈ പറക്കുന്ന കാർ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒരു റൺവേയുടെയോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിന്റെയോ ആവശ്യമില്ല. വെർട്ടിക്കൽ ടേക്ക് ഓഫും അതേപോലെ തന്നെ വെർട്ടിക്കൽ ലാൻഡിംഗും ചെയ്യാൻ സാധിക്കും, ഡ്രോൺ പോലെ. റിച്ചാർഡ് പാർക്കർ ഇവരുടെ പ്രോജക്ട് മാനേജറാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. It took us 6 years to develop this car, but finding a parking spot in urban cities can take longer. അതെ, വലിയ വലിയ സിറ്റികളിൽ പാർക്കിംഗ് ഒരു പ്രോബ്ലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാറിന്റെ ലോഞ്ച് ഇനിയും വർഷങ്ങൾ എടുത്തേക്കും. അർബൻ പ്ലാനിംഗ് എക്സ്പേർട്സിന്റെയും ഗവൺമെന്റിന്റെയും എയർ പോലീസിന്റെയും സഹായത്തോടെ ഫ്ളാറ്റുകളുടെ മുകളിൽ മടക്കാൻ സാധിക്കുന്ന ലാൻഡിംഗ് സംവിധാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. എ ഫോൾഡിംഗ് ലാൻഡിംഗ് പാഡ്, അതിന്റെ പേരാണ് ഒല ഹൈ ഫോർ എവറി റൂഫ് ടോപ്പ്. ഫ്ളാറ്റുകളിൽ മാത്രമല്ല വീടുകളിലും ഈ മടക്കാൻ സാധിക്കുന്ന ലാൻഡിംഗ് പാഡ് ഉപയോഗിക്കാൻ സാധിക്കും. എന്തൊക്കെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഈ കാർ നിർമ്മിക്കുന്നതെന്ന് നമുക്ക് ഇവരുടെ മെറ്റീരിയൽ എഞ്ചിനീയർ പൂജ കാംകറയോട് ചോദിച്ചു നോക്കാം. We built the body with a new age material using carbon fiber and titanium. ഈസി ടേക്ക് ഓഫിനും ലാൻഡിംഗിനും ഒക്കെ വേണ്ടി ഈ ഫ്ലൈയിങ് കാറിന്റെ ബോഡി നിർമ്മിച്ചത് ന്യൂ ഏജ് മെറ്റീരിയൽസ് ആയ കാർബൺ ഫൈബറും ടൈറ്റാനിയവും കൊണ്ടാണ്. ഇതെല്ലാം സ്വരൂപിക്കുന്നത് ജർമ്മനിയിലെ F1 കാർസിൽ നിന്നും US ഫൈറ്റർ ജെറ്റ്സിൽ നിന്നും അതേപോലെ ബാംഗ്ലൂർ ശിവാജി നഗറിൽ നിന്നും കളക്ട് ചെയ്യുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് കാനിൽ നിന്നുമെന്നാണ് മെറ്റീരിയൽ എഞ്ചിനീയർ പൂജ പറയുന്നത്. ഈ പറക്കുന്ന കാർ ഫുള്ളി ഓട്ടോണോമസ് ആയതുകൊണ്ട് തന്നെ പക്ഷികളെയൊന്നും തട്ടാതെ, അതേപോലെ മറ്റു വിമാനങ്ങൾ, ഒലയുടെ തന്നെ മറ്റു ഫ്ലൈയിങ് കാർസുകളെയൊന്നും തട്ടാതെ പറക്കാൻ സാധിക്കും. അതായത് ഫുൾ സേഫ് ആണ് എന്നർത്ഥം. ഒല ഫ്ലൈയിങ് കാർ പറക്കുക മാത്രമല്ല ചെയ്യുക, റോഡിലും നിങ്ങൾക്ക് കാർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതെല്ലാം കണ്ട നിങ്ങളോട് എനിക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, സത്യമായിരിക്കുമോ? മിസ്റ്റർ ഭവിഷ് അഗർവാൾ, ഇത് ഉള്ളത് തന്നെയാണോടേ? I get those goosebumps every time you come around.